Hi friends, pudiyoru video like ellarkkum swagatham. Nammude innathe video annu parayunnundengile oru special item aanu ṭo nammal thayyaarakkunnathu. Oru perfect aayittu cheyyan pattavunna reethiyil namukku bed okke bed sheet okke namukku correct aayittu bed nammal bed cover okke nalla reethiyil cheyyan pattavunna oru nalla oru style aayittulla reethi aanu ṭo. Appo ee oru reethi padichu vacha oru vaadu kaaryangal cheyyan pattu ṭo namukku. Appo naan cheyyunna itemathil allada namukku mattu kaaryangalkkum adu use cheyyan pattu ṭo. Appo nammude video like swagatham. Nammude channel aadiyayittu kaanunna kootukare nammude channel nu subscribe subscribe ചെയ്ത് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഡെയിലി ലൈഫിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് കേട്ടോ. എന്തായാലും എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു ദിവസത്തിൽ ഒരു നേരം കിടന്നുറങ്ങൂല്ലോ വൈകുന്നേരങ്ങളിൽ. അപ്പോൾ എന്തായാലും ബെഡ് കവർ വിരിക്കുക എന്ന് പറഞ്ഞ ഒരു നല്ല രസമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ബെഡ് കവർ നല്ല ഫിനിഷിംഗ് ആയിട്ട് കെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അത് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ബെഡിനെ ചെറുത് സിംഗിൾ ബെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബെഡിന് വേണ്ട കവറാണ് നമ്മൾ സെറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അതിന് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് നല്ല ഒരു വെൽവെറ്റ് മെറ്റീരിയൽ പോലെ ഭയങ്കര സോഫ്റ്റാണ്, മറ്റേ സൈഡ് ബെഡ്ഷീറ്റ് പോലും യൂസ് ചെയ്യാം അങ്ങനെ. അപ്പോൾ നല്ല കട്ടിയൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ ബെഡ് കവറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബെഡ് കവറിന് എന്താ വെച്ചാൽ കറക്റ്റായിട്ട് ആവശ്യത്തിന് ഈ കിടക്കയ്ക്ക് ആവശ്യത്തിനുള്ള നീളമില്ല. അപ്പോൾ നമ്മൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണ്, അതും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ബാലൻസ് ഒരു സൈഡ് കിടക്കുന്നുണ്ട്, സിംഗിൾ ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഇത്രയും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് നീളം വെച്ചിട്ട് ബാലൻസ് ഒരു ഹാഫ് ഇഞ്ചസ് രണ്ട് സൈഡ് എക്സ്ട്രാ വിട്ടിട്ട് അപ്പുറത്തെ ഇടത്തെ സൈഡിലും അതുപോലത്തെ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റും റൈറ്റും നമ്മൾ ഹാഫ് ഇഞ്ചസ് വെച്ച് വിടണം. ഇങ്ങനെ ഒരു വിരലുകൊണ്ട് കടത്തി വയ്ക്കാൻ പറ്റാവുന്ന ഒരു രീതിക്ക്, അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചല്ലോ, ജസ്റ്റ് ഞാൻ വിരലുകൊണ്ട് ജസ്റ്റ് ഒരു ഹാഫ് ഇഞ്ചസ് ഉള്ളിലേക്ക് വെച്ചു. ആ ഒരു ഹാഫ് ഇഞ്ചസ് വെക്കുന്ന രീതിക്ക് നമ്മൾ വിട്ടിട്ട് ബാക്കിയുള്ള ഈ ഭാഗം മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്ത് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബെഡിന് ഫുള്ളായിട്ടുള്ള ലെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ്, ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലൻസിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റേ സൈഡിൽ നമുക്ക് വെച്ചിട്ട് ബാലൻസ് എവിടെയാണ് നമുക്ക് കുറവുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് വെച്ച് വിലങ്ങനെ നമ്മൾ തിരിച്ചിടണം. ഈ ഒരു ബെഡ്ഷീറ്റിനെ വിലങ്ങനെ തിരിച്ചിട്ടിട്ട് നമുക്ക് ഇടത്തെ സൈഡിൽ ഇതേപോലെ തന്നെ ഒരു ഹാഫ് ഇഞ്ചസ് വരുന്ന രീതിക്ക് നമ്മളിപ്പോൾ എടുക്കണേക്കാട്ടിലും മുമ്പ് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് സൈഡിലത്തെ കോർണേഴ്സിലേക്കും ഇതേപോലെ ഒരു ഹാഫ് ഇഞ്ചസ് ഉള്ളിലേക്ക് കടത്തി വയ്ക്കാൻ പറ്റാവുന്ന രീതിക്ക് ഉണ്ടോ ആയിട്ടുണ്ടോ എന്ന് ആദ്യമേ ചെക്ക് ചെയ്യണം. കറക്റ്റ് എന്താ പറയുക, ഈ ബെഡിൻ്റെ കറക്റ്റ് കോർണറൊന്നും കറക്റ്റ് പെർഫെക്റ്റ് കോർണറല്ല, സ്ക്വയറല്ല ശരിക്കും വരുന്നത്. ചില ഭാഗങ്ങളൊക്കെ ഒരു ഒരു ഓവൽ ഷേപ്പ് പോലെയൊക്കെ വരുന്നത്, ചെറുതായിട്ടൊരു ഒരു കോടിയ പോലെ കൃത്യമായിട്ടൊരു എന്താ പറയുക, കറക്റ്റായിട്ടൊരു ഇത് വരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മളൊരു വിരല് വെച്ചിട്ട് കടത്തിയെടുക്കുന്ന രീതിക്ക് അനുസരിച്ച് നമ്മളത് ബെഡ് മടക്കി വെച്ച് ഷീറ്റ് മടക്കിയിട്ട് ശേഷം വേണം ബാലൻസ് ഉള്ളത് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ വെച്ചെടുക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും ആവശ്യമുള്ള ഇതേപോലെ തന്നെ ഹാഫ് ഇഞ്ചസ് വെച്ചിട്ട് തന്നെ എടുക്കാനുള്ളത് താഴത്തേക്കും കിട്ടണം നമുക്ക്. ബെഡിൻ്റെ താഴ്ഭാഗത്തേക്കും ഹാഫ് ഇഞ്ചസ് കിട്ടാനുള്ള ഭാഗം നമ്മൾ എടുക്കണം. തയ്യൽ തുമ്പ് നമുക്ക് മുകളിൽ കിട്ടണം, ഹാഫ് ഹാഫ് ഇഞ്ചസ് തയ്യൽ തുമ്പ് നമുക്ക് കിട്ടണം മുകളിൽ. നമ്മൾ സെൻറ്റർ ജോയിൻ ചെയ്യുന്നിടത്ത് നമുക്ക് ഹാഫ് ഇഞ്ചസ് വീതം നമുക്ക് തയ്യൽ തുമ്പ് കിട്ടണം. ഉള്ളിലേക്ക് ആ ബെഡ് കവർ നിങ്ങൾ അടിഭാഗത്തേക്ക് താഴ്ഭാഗത്തേക്ക് നമ്മൾ ഏപ്പ് വയ്ക്കുന്ന ഭാഗത്തേക്കും ഒരു ഹാഫ് ഇഞ്ചസ് ഇതുപോലെ മടക്കി വയ്ക്കാനുള്ളത് കിട്ടണം. എന്നിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ഈക്വലായിട്ട് ഹാഫ് ഹാഫ് ഇഞ്ചസ് കിട്ടുന്ന രീതിയിൽ തന്നെ രണ്ട് സൈഡിലും വെച്ച ശേഷം ബാലൻസ് ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കാരണം നമ്മൾ നീളനെയുള്ള പീസിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്, നമുക്ക് വീതിക്കാണ് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വേണ്ട വീതി ഇതിൻ്റെ ആ അത് വീതിയാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ബാലൻസ് സൈഡിലുണ്ടാവും, അപ്പോൾ ആ ബാലൻസ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ നല്ല വശം വരുന്ന രീതിയിൽ ഒപ്പം വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ തയ്ച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് ഈക്വലായിട്ട് ഒപ്പം തയ്ച്ചെടുത്ത് വരിക. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്.
എന്നിട്ട് ശേഷം നമ്മളത് ഈ ബെഡ്മ വിരിച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഹാഫ് ഇഞ്ചസ് ഉള്ളിലേക്ക് കടത്തി വയ്ക്കാൻ പറ്റാവുന്ന രീതിയിൽ ഈക്വലായിട്ട് വിരിച്ച് വയ്ക്കുക. അങ്ങനെ വെച്ച ശേഷം വേണം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പ്രധാന ഭാഗം എടുക്കാനായിട്ട്. പ്രധാന ഭാഗം ഇനിയാണ് വരുന്നത്. അത് എങ്ങനെ ചെയ്താലാണ് ഇത് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളത് ഇനിയാണ് അതിൻ്റെ ഫിനിഷിങ് ഭാഗം വരുന്നത് കേട്ടോ. എന്ത് ചെയ്താലും വേണം ഇനി പ്രധാന ടിപ്പ് ഇതിലേക്ക് ഇനിയാണ് പ്രധാനമായിട്ട് ടിപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ വേണം അത് ചെയ്യാനായിട്ട്. ഈക്വലായിട്ട് നാല് സൈഡിലേക്കും ഇത് ഒരേപോലെ തന്നെ സൈഡ് കിട്ടണം. ഈ നാല് ഭാഗത്തിലേക്കും ഒരേപോലെ തന്നെ തയ്യൽ തുമ്പും വരണം. ഹാഫ് ഇഞ്ചസിൻ്റെ തയ്യൽ തുമ്പും ഈക്വലായിട്ട് വേണം. സൈഡ് മുഴുവൻ കവർ ചെയ്ത് നിൽക്കും വേണം. അപ്പോൾ അത് രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡ് ഭാഗം ഈ കോർണർ പോലെ ഒന്ന് പിടിച്ചു നോക്കി നോക്കുക. ഏകദേശം എത്രത്തോളം കിട്ടുമെന്ന് അറിയാനായിട്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു നോക്കി നോക്കുക. എന്ന ശേഷം നമ്മൾ സ്ക്വയർ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കി നോക്കുമ്പോൾ ഏകദേശം നമുക്കത് ഒപ്പാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. ചില ഭാഗങ്ങൾ ഇങ്ങനെ കറക്റ്റ് കോണല്ലാത്ത പോലെ എടുക്കാന്നല്ലേ ഇല്ലേ. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് കറക്റ്റ് സ്ക്വയർ ഭാഗം പോലെയല്ല നമ്മുടെ താഴ്ഭാഗത്തെ ഷേപ്പ് വരണേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും. അതിന് നമ്മളിങ്ങനെ കോൺ പോലെ പിടിച്ചപ്പോൾ ഒരു സൈഡ് ഭാഗം കൂടുതലായിട്ട് നിൽക്കണണ്ടല്ലേ. ഇപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ തന്നെ നമ്മൾ തുന്നി തയ്ച്ച ഭാഗമുണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്ത ഭാഗം, അവിടെ ഒരു പൈപ്പിംഗ് ചെയ്ത ഭാഗമുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗത്ത് ഒരു ചെറുതായിട്ടൊരു കൂടുതൽ നിൽക്കുന്നത് പോലെയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ട്രയാങ്കിൾ പോലെ പിടിച്ച് നോക്കിയപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ. ഇനി നമ്മൾ ടേപ്പ് എടുത്തിട്ട് നമുക്ക് എത്ര ഇഞ്ചസ് ആണോ അന്ന് നമ്മുടെ ബെഡിന് വീതി വന്നിരിക്കുന്നത് നോക്കുക. രണ്ട് സൈഡിലേക്കായിട്ടുള്ള, അതായത് ഈ നമ്മുടെ സൈഡ് ഭാഗം ഉണ്ടല്ലോ ബെഡിൻ്റെ ഈ വീതി അത് മാത്രമാണ് നോക്കേണ്ടത്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഷേപ്പ് വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ടേപ്പ് വെച്ച് പിടിക്കുക. പിടിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ള, താഴ്ഭാഗത്തേക്ക് ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ഇടണം. കാരണം താഴ്ഭാഗത്തേക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മളത് പറഞ്ഞുതരാം, നമ്മൾ ചെയ്ത് കാണിച്ചു തരാം, നമ്മൾ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ മുകളിലേക്ക് ഒരു ഹാഫ് ഇഞ്ചസിൻ്റെ ആവശ്യം കൂടുതലുണ്ട്. നമുക്ക് കറക്റ്റ് എത്ര ഹൈറ്റാണ് വന്നത്, ബെഡിൻ്റെ ഹൈറ്റ് എത്രയാണോ അതേ പ്ലസ് ഒരു ഹാഫ് ഇഞ്ചസ് എക്സ്ട്രാ മുകളിലേക്ക് കൊടുത്തു. നമ്മൾ കിട്ടി ശരിക്കും ബെഡിൻ്റെ വീതി എത്രയാണോ നിങ്ങളുടെ, അതിൻ്റെ കൂടെ താഴേക്ക് ഒരു ഹാഫ് ഇഞ്ചസ് ഇട്ടു, മുകളിലേക്കും ഒരു ഹാഫ് ഇഞ്ചസ് ഇട്ടു. നമ്മൾ ആ താഴ്ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കോൺ പോലെ എടുത്തപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു എന്താ പറയുക, കോടി നിൽക്കുന്നത് പോലെ കുറച്ച് ഭാഗം കയറി നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഭാഗം നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ. അല്ലെങ്കിൽ നമുക്കത് നമുക്ക് തയ്ച്ച് വരുമ്പോൾ ആ ഭാഗത്തൊരു ഒരു ചെറിയൊരു അപാകത പോലെ വരും. അപ്പോൾ അതിപ്പോൾ തന്നെ നമുക്കൊന്ന് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം, ഈക്വലാക്കി വെച്ച് കൊടുക്കാം. സ്ക്വയർ കറക്റ്റാക്കി കൊടുത്തതാണ് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് അത് ഈക്വലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബാലൻസ് നിൽക്കുന്ന ഭാഗം നമ്മളത് കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കണം. ഇനി നമുക്ക് വന്ന അളവ്, നമ്മുടെ ബെഡിൻ്റെ വീതി, അതായത് ഹൈറ്റ്, ആ ഹൈറ്റ് അതിൻ്റെ കൂടെ മുകളിലേക്കും താഴേക്കും ഒരു ഹാഫ് ഹാഫ് ഇഞ്ചസ് എക്സ്ട്രാ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു മൂന്നര ആയിരുന്നു. അപ്പോൾ നമ്മളൊരു നാലര എടുക്കുന്നുണ്ട് കേട്ടോ. നാലര ഇഞ്ചസ് രണ്ട് സൈഡിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിൽ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ ഭാഗത്തേക്കും നാലര ഇഞ്ച് അപ്പുറത്തെ സൈഡിലേക്കും നമ്മുടെ ഒരു എൽ ഷേപ്പിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലേക്കും നാലര നാലര ഇഞ്ച് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ വലത്തെ സൈഡിലും നാലര അടയാളപ്പെടുത്തി, നമ്മുടെ ഇടത്തെ സൈഡിൽ നിന്നും ഇതേപോലെ നാലര ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ ഈ നാലര ഇഞ്ച് അടയാളപ്പെടുത്തിയ നാല് ചുറ്റും, ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ബോക്സിന് നാല് സൈഡും നാലര വെച്ചിട്ട് തന്നെ ഈക്വലായിട്ട് വരും കേട്ടോ. അതാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, സമചതുരത്തിലാണ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ തന്നെ ഇതേ അളവ് വച്ചിട്ട് തന്നെ നമുക്ക് ആ അടുത്ത മൂന്ന് സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. മറ്റെല്ലാ മൂന്ന് സൈഡും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ മറച്ചിട്ടിട്ട് അതേ ക്ലോത്തിൻ്റെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മളത് നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ മെഷീനിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ആ ബാലൻസ് ഉണ്ടല്ലോ, ആ ഒരു സ്ക്വയർ പീസും നമ്മൾ കളയേണ്ടതില്ല. അതും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, നമുക്കിത് ചെയ്യാനായിട്ട്, ഇതിനകത്തൊരു ട്രിക്ക് ചെയ്യാനായിട്ട്. നമുക്കത് സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ ആ കട്ട് ചെയ്ത സ്ക്വയർ പീസും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതുപോലെ എൽ ഷേപ്പിലാക്കി പിടിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ മടക്കിയെടുക്കേണ്ടത്. ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ നമ്മൾ മടക്കിയെടുത്ത് ഇതുപോലെ തയ്ക്കുക. ഹാഫ് ഇഞ്ചസിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ട് തയ്ക്കുക. ഒന്നുകൂടി നമ്മൾ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ വയ്ക്കുക. എൽ ഷേപ്പിൽ നമുക്ക് നേരെ എൽ ഷേപ്പ് എന്ന രീതിയിൽ വെച്ചെടുക്കുക. അതായത് തയ്യൽ മെഷീൻ്റെ മുകളിൽ നമ്മൾ എൽ ഷേപ്പിൽ നമ്മൾ മുമ്പിലാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് കോർണറും തമ്മിൽ ഒന്നിച്ച് പിടിച്ച് ഇതേ നമ്മൾ ഹാഫ് ഇഞ്ചസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ പിടിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ. ഹാഫ് ഇഞ്ചസിൽ നമ്മൾ നമ്മൾ കട്ട് ചെയ്തെടുത്തൊരു കോൺ ഭാഗമില്ലേ, ആ ഭാഗം വരെ നമ്മൾ തയ്ച്ചെടുക്കുക. ഹാഫ് ഇഞ്ചസ് വേണം കേട്ടോ അവിടെ. നമ്മൾ ഫസ്റ്റിലും ലാസ്റ്റിലും നമ്മൾ കെട്ടിട്ട് തയ്ക്കുക കേട്ടോ. കെട്ടിട്ട് തയ്ക്കാത്ത രീതിയിൽ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് കെട്ടിടാണ്ട് തന്നെ കെട്ടിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ തയ്ച്ചിട്ട് നമ്മൾ ഇത്തിരി നീക്കി പിടിക്കണം. കുറച്ചും കൂടി നമ്മുടെ ക്ലോത്ത് ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ഫൂട്ട് ഒന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് തയ്ക്കണം. അങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കെട്ടിടേണ്ട ആവശ്യം വരുന്നില്ല, പഴിഞ്ഞ് പോവില്ല. നമ്മൾ സാരി ബ്ലൗസിന് ടക്കിടുന്ന ട്രിക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സാരി ബ്ലൗസിന് നമുക്ക് നാല് ടക്കിൻ്റെ ബ്ലൗസ് തയ്ക്കുമ്പോൾ ടക്കുകൾ നമ്മൾ എടുക്കില്ലേ, അപ്പോൾ അത് നമ്മൾ ഫസ്റ്റിലും ലാസ്റ്റിലും കെട്ടിട്ടിട്ടല്ല തയ്ക്കുക. അത് ഈ രീതിക്കാണ് ചെയ്യുക കേട്ടോ. ആ രീതിക്ക് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ആ ഒരു ഐഡിയ അറിയാത്തവർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തയ്ച്ച് വന്നപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും തയ്ച്ചെടുക്കാം. നമുക്കിപ്പോൾ തയ്ച്ചതിൻ്റെ ഈ ഷേപ്പ് കാണിച്ചില്ല, ഇതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലും നമുക്ക് തയ്ച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടണം, കണ്ടില്ലേ. ഇപ്പോൾ ഒരു ബോക്സ് പോലെ വന്നില്ലേ ഈ ഭാഗത്ത്. ഇതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇതുപോലെ എൽ ഷേപ്പിൽ തന്നെ, ഇംഗ്ലീഷ് ലെറ്റർ എൽ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ടേബിളും ഇട്ടു. ഇതേപോലെ കോണോട് കോൺ ചേർത്ത് പിടിച്ചു നല്ല വശം വരുന്ന രീതിയിൽ വേണം പിടിക്കാനായിട്ട്. നല്ല വശം ഉള്ളിലേക്കാണ് വരേണ്ടത്, അങ്ങനെ വേണം പിടിക്കാനായിട്ട്. എന്ന ശേഷം നമ്മൾ ഹാഫ് ഇഞ്ചസിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ട് തയ്ക്കുക. നമ്മൾ തയ്ച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ ശേഷം നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് നാല് സൈഡിലും ഓരോ സ്ക്വയർ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടില്ലേ, ആ സ്ക്വയർ കളയരുത്. അതുകൊണ്ട് ഒരു അടിപൊളി ഐഡിയ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് കറക്റ്റ് അതേ സ്ക്വയർ തന്നെ വേണം. അതാവുമ്പോഴേ കറക്റ്റ് ഈക്വലായിട്ട് നമുക്ക് ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് കളയാണ്ട് എടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇതുപോലെ കറക്റ്റ് ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾസൈഡ്, ഈ തയ്യൽ തുമ്പ് വരുന്ന വശം ഉണ്ടല്ലോ, ആ സൈഡാണ് നമ്മൾ ടേബിളിൻ്റെ മുകളിലേക്ക് ആക്കി വെക്കേണ്ടത് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് വേണം, അതിൻ്റെ മുകളിലാണ് നമുക്കിനി ചെയ്യാനുള്ളത്. നമ്മളതിൻ്റെ ഇതേപോലത്തെ സ്ക്വയർ പീസ് ഉണ്ടായല്ലോ, നമ്മുടെ നാല് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത സ്ക്വയർ പീസ് പറഞ്ഞെടുക്കുക. എന്ന ശേഷം നമ്മൾ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഒരു സൈഡ് മാത്രം ഇപ്പോൾ ക്ലോസിങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ക്ലോസിങ് അല്ല, അപ്പോൾ ഈ ബാക്കിയുള്ള രണ്ട് സൈഡും നമുക്ക് ക്ലോസിങ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ രണ്ട് സൈഡും ക്ലോസിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ഇട്ട ശേഷം വേണം ഫുൾ ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളത് തയ്ച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ തയ്ക്കാൻ ചെറിയൊരു സ്പേസ് വിട്ട ശേഷം, ഒരു അടയാളം വിട്ട് കൊടുത്ത ശേഷം വേണം നമ്മൾ ചെയ്യാൻ. ഒരു സൈഡ് ഫുൾ ക്ലോസ് ചെയ്തു, അടുത്ത സൈഡിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വരെ എത്തിയിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് നിർത്തുക.
എന്ന ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ഒന്ന് കടത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലത്തെ ഭാഗത്ത് റിംഗ് ഒന്ന് അനക്കി കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ക്ലോത്ത് തന്നെ അങ്ങോട്ട് മുന്നിലോട്ട് നീക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ നിന്ന് ബാലൻസ് ആയിട്ട് തയ്ച്ച് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രീതി ഉപയോഗിച്ചാൽ മതി. എന്ന ശേഷം നമ്മളിപ്പോൾ സെൻറ്ററിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു സ്പേസ് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഗ്യാപ്പ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ തയ്ക്കാത്ത ഭാഗത്തെ നൂലൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്കത് തയ്ച്ചത് മറിച്ചിടാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ. മാത്രമല്ല പിന്നെ നമുക്ക് ഈ കോൺ ഭാഗങ്ങളിൽ വരുന്ന എഡ്ജസ് കൂടുതൽ നിൽക്കണില്ലേ തയ്യൽ തുമ്പ് സീം എലമെൻറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അധികം നിൽക്കുന്ന അരിയസായി നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഈ സമയത്ത് തന്നെ ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാം. ഒരു നൂലിക്ക് പോയിൻറ്റുമ്പോൾ, അതായത് നമ്മൾ ആ കറക്റ്റ് കോർണർ പോയിൻറ്റുമ്പോൾ കട്ട് ചെയ്യരുത്, ഒരു നൂലിക്ക് എക്സ്ട്രാ പുറത്ത് നിൽക്കണം എന്ന രീതിക്ക് വേണം നമ്മൾ ഷെയ്പ്പാക്കി കൊടുക്കുമ്പോൾ കേട്ടോ. അല്ലാന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ചത് അങ്ങോട്ട് അഴിഞ്ഞു പോവുക. അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യണം. നമ്മുടെ കോൺ ഭാഗത്തെയൊക്കെ സൈഡ് കട്ട് ചെയ്യാം. അപ്പം ഒരു നൂലേക്ക് ബാലൻസ് നിർത്തിയേക്കണം. അപ്പോൾ നമ്മൾ തയ്ച്ച് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. മറിച്ചിട്ടിട്ട് നമ്മുടെ കോൺ ഭാഗങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അഡ്ജസ്റ്റ് ആ കോൺ ഭാഗത്തൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കുത്തി നിവർത്തി കൊടുത്തിട്ടുണ്ട് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ അത് കൃത്യമായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിന് നമുക്ക് അതിനകത്ത് സ്പേസ് ഉണ്ടാവുമല്ലോ, നമ്മൾ തിരിച്ച് മറിച്ചെടുക്കാനായിട്ടുണ്ടായിരുന്ന ഒരു ഭാഗത്ത് സ്പേസ് ഉണ്ടാവുമല്ലോ, ആ സ്പേസ് നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഉൾസൈഡ് തയ്യൽ തുമ്പ് കാണുന്ന ഭാഗം നമ്മുടെ മുകളിലേക്ക് ടേബിൾ ടോപ്പിൻ്റെ മുകളിലേക്ക് വരണം. അങ്ങനെ അതിനെ സെൻറ്റർ ചെയ്ത് വെക്കുക, എന്നിട്ട് അത് സെൻറ്റർ ചെയ്ത് വെക്കണം കേട്ടോ. അത് ഈക്വലായിട്ട് രണ്ട് സൈഡിലേക്ക് അപ്പുറത്തേക്കായിട്ട് ഈക്വലായിട്ട് തുണി ക്ലോത്ത് കറക്റ്റാക്കി വെക്കുക. എന്ന ശേഷം നമ്മൾ
ഇതുപോലെ വെച്ച് നോക്കാം. കണ്ടോ, ഈക്വലായിട്ട് രണ്ട് ഭാഗത്തേക്കും ഈക്വലായിട്ട് തന്നെ കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക. രണ്ട് ഭാഗത്തേക്കും ക്ലോത്ത് ഈക്വലായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് നോക്കുക. പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ തയ്ക്കേണ്ടത് കേട്ടോ, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തയ്ക്കേണ്ടത്, തിരിച്ച് വെക്കണം, വില ഇങ്ങനെ വെക്കണം. ഇനി ഇങ്ങനെ വെച്ചാണ് നമ്മൾ തയ്ക്കേണ്ടത്. നമുക്ക് രണ്ട് ഭാഗത്തേക്കും ഈക്വലായിട്ട് തയ്ക്കാനുള്ളത് ഭാഗത്തേക്ക് ക്ലോത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇപ്പോൾ. എന്ന ശേഷം നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് വെക്കുമ്പോൾ ആ തുമ്പ് ഭാഗം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഇനി കാണിക്കാൻ പോകണം കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് വെക്കരുത്. ജസ്റ്റ് നമ്മളങ്ങനെ ചെയ്തത് നമുക്ക് രണ്ട് ഭാഗത്തേക്കുള്ള ക്ലോത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈക്വലായിട്ട് വെക്കാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ആ തുമ്പ് ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക. അത് വെക്കുമ്പോൾ ആ ഭാഗത്ത് കറക്റ്റായിട്ട് ഇരുന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആ ഭാഗം ഇപ്പുറത്തെ സൈഡിലേക്ക് ഈ ഭാഗം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു സൂത്രപ്പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ അഡ്ജസ് ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്ന ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ആറ്റം വരേക്കും, അതായത് ഒരു അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് അപ്പുറത്തെ സൈഡ് വരേക്കും, അല്ലെങ്കിൽ എന്നിട്ട് വീണ്ടും സെൻറ്റർ പോയിൻറ്റ് താഴത്തേക്കും തയ്ക്കാം. അല്ലെങ്കിൽ മുകൾ സൈഡിൽ നിന്ന് സെൻറ്റർ പോയിൻ്റ് വരേക്കും, സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് താഴേക്കും. അങ്ങനെ ഒരു ഓർഡറിൽ തയ്ച്ചു പോവാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ തയ്ച്ചതിൻ്റെ മുകളിലല്ല, ഒരു നൂലിക്ക് നീക്കിയിട്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കൃത്യമായിട്ട് കുറച്ച് കൂടുതൽ ഭാഗം നമ്മൾ ആ ഭാഗത്തു നിന്ന് കോൺ പോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വയ്ക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കിത് തയ്ച്ച് വരാൻ എളുപ്പമുള്ളത്. പിന്നെ ആ തുമ്പ് ഭാഗത്തേക്ക് കൂടുതലായിട്ട് 1/4 ഇഞ്ചോളൊന്നും കടത്തി വെക്കേണ്ട, വളരെ സ്വല്പം കടത്തിയെടുത്താൽ മതി കേട്ടോ. ആ നമ്മൾ കറക്റ്റ് കോർണർ ഉണ്ടല്ലോ, ആ കോർണർ നമ്മൾ ഭാഗം കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റ് തയ്ച്ച് വരുമ്പോൾ ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗമേ വെക്കേണ്ടതുള്ളൂ. 1/4 ഇഞ്ചൊന്നും വെക്കേണ്ടതില്ല, 1/4 ഇഞ്ച് തന്നെ എടുക്കേണ്ടതില്ല. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നത്. എന്ന ശേഷം എന്താ ഈ ഒരു സൈഡ് തയ്ച്ചാൽ ഇതേപോലെ അപ്പുറത്തെ സൈഡും പിടിച്ച് തയ്ച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബെഡിൻ്റെ കോർണർ സൈഡിലേക്ക് ഒരു സ്ക്വയർ പോലെ ആവുകയും ചെയ്തു. അതിൻ്റെ താഴ്ഭാഗം നമ്മൾ ബെഡിൻ്റെ താഴ്ഭാഗത്തേക്ക് നമുക്കൊരു പിടുത്തം ഒരു ഗ്രിപ്പ് ആവുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്താ പറയുക, ബെഡ്ഷീറ്റ് മുകളിലേക്ക് കയറി വരുന്ന ഒരു പ്രവണത ഉണ്ടാവില്ല. അതായത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് അങ്ങനെ തന്നെ കിടന്നോളും. കണ്ടോ, അപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞ ശേഷമുള്ള ഫിനിഷിംഗ് ആണ് നമ്മൾ കാണിക്കുന്നത്. കണ്ടില്ലേ, നല്ല വൃത്തിക്ക് നിൽക്കുന്നില്ലേ? ആദ്യം കണ്ടേക്കാട്ടിൽ നല്ല വൃത്തിയായിട്ടില്ലേ? കണ്ടോ, അപ്പോൾ നല്ല എഡ്ജസ്സൊക്കെ നമുക്ക് കോർണർ സൈഡൊക്കെ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഹൈറ്റിൻ്റെ ഭാഗത്തേക്ക് കണ്ടോ, ഈ പോയിൻ്റ് ഇങ്ങനെ വന്ന് നിന്നു. പിന്നെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഉള്ളിലേക്ക് കടത്തിയ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഒരു ഒരു ബോക്സ് പോലെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചില്ലേ, ആ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ താഴ്ഭാഗത്തേക്ക് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗം ടൈറ്റായി തന്നെ ഇരിക്കും. കണ്ടോ, അതിൻ്റെ താഴ്ഭാഗത്തേക്ക് തന്നെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കൃത്യമായി തന്നെ അത് ഫിറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിങ്ങോട്ട് വീഴൊന്നുമില്ല, നമുക്ക് ബെഡ്ഷീറ്റ് അങ്ങനെ ചുളിഞ്ഞ് പോവില്ല. അതുപോലെ തന്നെ എന്താ പറയുക, വിരിച്ച് വിരിപ്പം അങ്ങോട്ട് അങ്ങോട്ടും അനങ്ങേ നാശാവേ അങ്ങനെയൊന്നുമില്ല, കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളും. ഇത് പഞ്ഞിക്കിടക്കേക്ക് പറ്റുന്ന രീതിയല്ല കേട്ടോ. ഇതിങ്ങനെ റെഡിമെയ്ഡ് കിടക്കകൾ വാങ്ങിക്കുന്ന എല്ലാ ടൈപ്പ് കിടക്കകൾക്കും എത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ഉപയോഗിച്ച് ഇതേ ട്രിക്ക് തന്നെ യൂസ് ചെയ്താൽ മതി. എത്ര ഹൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഇഞ്ചസ്സാണ് എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് 1/2 ഇഞ്ച് താഴത്തേക്കും എക്സ്ട്രാ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. എടുത്ത ശേഷം നമുക്ക് ആ കിട്ടിയ സ്ക്വയറിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, ആ മൊത്ത സ്ക്വയറിൻ്റെ സമചോദ്യത്തിൻ്റെ ബോക്സ് നമ്മൾ കളയരുത്. ആ കളയാതെ അത് വെച്ച് തന്നെയാണ് അതിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ഇങ്ങനെ ഒരു പിടിപ്പ്, അതായത് ഇങ്ങനെ വീണ് പോകാതെ ഗ്രിപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റാവുന്ന ഒരു പിടുത്തം അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ട്രയാങ്കിൾ ബോക്സ് ആയിട്ട് നമ്മൾ അതിനകത്ത് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ
ഫാമിലിയിൽ മറ്റുള്ളവരുടെ മെമ്പേഴ്സിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഫാമിലി ഉണ്ടെങ്കിൽ അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളിലേക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ, സീ യു.